ഏലപ്പാറ നല്ലതണ്ണി മേഖലയിൽ പട്ടയ നടപടികൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമായി. ഉദ്യോഗസ്ഥരുടെ എണ്ണക്കുറവും റീസർവേ നടത്താത്തതുമാണ് മേഖലയിൽ പട്ടയ വിതരണം നടക്കാത്തത്. തോട്ടം തൊഴിലാളികളടക്കം നിരവധി ആളുകൾ താമസിക്കുന്ന മേഖലയാണ് ഏലപ്പാറ നല്ലതണ്ണി. എന്നാൽ കാലങ്ങളായി പ്രദേശത്തെ ആളുകൾക്ക് ആ പട്ടയം ലഭിക്കുന്നില്ല. ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതും റീസർവേ നടത്താത്തതും മൂലമാണ് പട്ടയം ലഭിക്കാത്തതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏലപ്പാറ പഞ്ചായത്തില് 16-ാം വാർഡായ നല്ലതണ്ണിയിൽ 1912 കുടിയേറി പാർത്ത സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ തോട്ടം തൊഴിലാളികളായിട്ടും മറ്റേ കേരളി ബോർഡ് ജീവനക്കാരുമായിട്ട് സേവനം അനുഷ്ഠിച്ച സാധാരണക്കാരുടെ ആൾക്കാരാണ്. ഇവിടുത്തെ പട്ടയ നടപടിയായി ബന്ധപ്പെട്ട് റീസർവേ കംപ്ലീറ്റ് ചെയ്യാത്തതിൻ്റെ ഫലമായിട്ട് ഇവിടെ പട്ടയം കൊടുക്കുന്നില്ല. പട്ടയത്തിനായിട്ട് നിരവധി പ്രാവശ്യം ഇവിടുത്തെ സാധാരണ കർഷകർ കയറി ഇറങ്ങുമ്പോൾ റീസർവേ പൂർത്തീകരിക്കാതെ പട്ടയ നടപടികൾ ചെയ്യാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും റീസർവേ സംബന്ധിച്ച് പറയുമ്പോഴത്തേന് റീസർവേയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉദ്യോഗസ്ഥന്മാരെ തീർത്ത് കുറവാണ്. സർക്കാർ അത് അടിയന്തരമായിട്ട് കണ്ടുകൊണ്ട് ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് റീസർവേ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഈ കർഷകർക്ക് പട്ടയം കൊടുക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഏതാണ്ട് 1912 എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം വാഗോണിൻ്റെ അല്ലെ ഏലപ്പാറ ചരിത്രത്തിൽ ആദ്യം കുടിയേറിയ സ്ഥലമാണ്. ഏതാണ്ട് 10-60 വീട്ടുകാർ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് അവർക്ക് വിദ്യാഭ്യാസം കുട്ടികളെ പഠിപ്പിക്കാനോ വിദ്യാഭ്യാസം നടത്തുവാനോ കുട്ടികളെ കല്യാണം കഴിപ്പിച്ചു വിടാനോ അല്ലെ മറ്റൊരു ഏതെങ്കിലും രീതിയിൽ വീട് വെക്കാൻ പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് സർക്കാർ അടിയന്തരമായിട്ട് തന്നെ റീസർവേ ഉദ്യോഗസ്ഥന്മാരെ കൂടുതൽ പേരെ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ഇവിടുത്തെ റീസർവേ പൂർത്തീകരിച്ച് ഇവർക്ക് പട്ടയം നൽകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഏലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽപ്പെട്ട പ്രദേശമാണ് നല്ലതണ്ണി. 1962 കുടിയേറി പാർത്ത ആളുകളാണ് മേഖലയിൽ താമസിക്കുന്നത്. 60 കുടുംബങ്ങൾ താമസിക്കുന്ന മേഖലയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനോ പെൺകുട്ടികൾക്ക് കല്യാണം നടത്തുവാനോ സാധിക്കാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. അതിനാൽ ബന്ധപ്പെട്ടവർ ഇടപെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ച് പ്രദേശത്തെ പട്ടയ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.